അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകനോട് കൽപ്പിച്ചു, ഇബ്രാഹിമേ നീ കഅബ ശരീഫ് നിർമ്മിക്കണം. മകനായ ഇസ്മായിൽ നബിയുടെ സഹായത്തോടെ കഅബാലയം ഉണ്ടാക്കി. ഉണ്ടാക്കിയ ശേഷം അല്ലാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നീ ജനങ്ങളെ മുഴുവൻ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വിളിക്കണം. അല്ലാഹുവേ, ഞാൻ വിളിച്ചാൽ എങ്ങനെയാണ് അവർ കേൾക്കുന്നത്? നീ വിളിക്കൂ, അവരെ കേൾപ്പിക്കുന്ന കാര്യം എൻ്റെ ചുമതലയാണ്. വ അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ൻ അമീഖ്. ഇബ്രാഹിം, ഹജ്ജിന് വേണ്ടി നീ ജനങ്ങളോട് വിളംബരം ചെയ്യുക. അങ്ങനെ നീ ചെയ്താൽ കാൽനടയായും വാഹനപ്പുറങ്ങളിലും അവർ നിന്നിലേക്ക് ഹജ്ജിന് വേണ്ടി എത്തും. ഇബ്രാഹിം നബി ഒരഭിപ്രായ പ്രകാരം ജബൽ അബി ഖുബൈസ്, മറ്റൊരഭിപ്രായ പ്രകാരം സഫാ കുന്നിന് മുകളിൽ കയറി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് നൽകിയ മക്കാമു ഇബ്രാഹിം എന്ന ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ലിന്നും കഅബയുടെ പരിസരത്ത് പ്രത്യേകമായ ഒരു കൂട്ടിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ കല്ല് അത്ഭുതത്തിൻ്റെ കല്ലാണ്. കഅബ ഇങ്ങനെ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ മുകളിലേക്ക് ഇഷ്ടിക വെക്കുവാനും അത് പടുക്കുവാനും വേണ്ടി ഒരു ലിഫ്റ്റിൻ്റെ സംവിധാനത്തിൽ ഉപയോഗിച്ചിരുന്ന സ്വർഗത്തിലുള്ള ഒരു കല്ലാണ് മക്കാമു ഇബ്രാഹിം എന്ന കല്ല്. മക്കാമു ഇബ്രാഹിമും ഹജറുൽ അസ്വദും രണ്ടും സ്വർഗത്തിലെ കല്ലുകളിൽപ്പെട്ട കല്ലാണ്. തമസല്ലാഹു നൂറഹുമ അല്ലാഹു തആല അവയുടെ പ്രകാശത്തേക്ക് എടുത്തിക്കളഞ്ഞതാണ്. അതെങ്ങാനും പ്രകാശിക്കുന്നതായിരുന്നുവെങ്കിൽ ല അല്ലാ അമാ ബൈന സമാവാത്തി വൽ അർള്, ആ രണ്ട് കല്ലുകളുടെ വെളിച്ചം ആകാശഭൂമികൾക്കിടയിൽ പ്രകാശം ചൊരിക്കുമായിരുന്നുവെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുന്നത്. ആ കല്ലിൽ ഇബ്രാഹിം നബിയുടെ കാൽപ്പാടുണ്ട്. ആ കല്ലിന് മുകളിൽ കയറി നിന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ തആല ബനാലക്കും ബൈത്ത, അല്ലാഹു ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫഹജു, ആ വീട് ലക്ഷ്യമാക്കി നിങ്ങൾ വരണം. ഇബ്രാഹിം നബി ആ വിളി നടത്തിയപ്പോൾ അന്ന് മാതാവിൻ്റെ ഗർഭപാത്രങ്ങളിലും പുരുഷന്മാരുടെ മുതുകുകളിലും ഇരുന്ന് പിൽക്കാലത്ത് ആർക്കാണോ അല്ലാഹു തആല ഹജ്ജ് ചെയ്യാനുള്ള അവസരം നൽകുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് വിളിക്കുത്തരം നൽകാൻ അവസരം നൽകി എന്നാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൽ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ആ സൗഭാഗ്യം സിദ്ധിച്ചവർ പണമോ പ്രതാപമോ ഒന്നും അവർക്കൊരു വിഷയമേ അല്ല. ലക്ഷക്കണക്കിന് ഷോപ്പിംഗ് കോംപ്ലക്സ് രൂപയുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ബിസിനസ്സുകളുമുള്ള ആളുകൾ ഇപ്പോഴും ഹജ്ജ് ചെയ്യാത്തവരും, എന്നാൽ അവരുടെ വീടുകളിൽ പണിക്ക് നിൽക്കുന്ന പട്ടിണി പാവങ്ങളായ സ്ത്രീകൾ ഹജ്ജ് ചെയ്യുന്നവരുമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വിളിക്കുത്തരം നൽകാൻ അല്ലാഹു അവർക്ക് അവസരം നൽകിയിട്ടുണ്ട് എന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇത് വിശ്വാസത്തിൻ്റെ മൗലിക ഘടകമാണ്. ആരാധനാകർമ്മങ്ങളിൽ അവസാനത്തേതാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൽ വളരെ പ്രാധാന്യമുള്ള, നിർബന്ധമായി ചെയ്യേണ്ട, ഐച്ഛികമായിട്ടല്ല നിർബന്ധമായി ചെയ്യേണ്ട ഒരു കർമ്മമാണ് എന്ന ഗൗരവപൂർണമായ സമീപനം പലർക്കും ഉണ്ടാവാറില്ല. അള്ളാഹു തആല ഖുർആനിൽ പറയുന്നത്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തത്വാ ഇലൈഹി സബീല, ആ വിശുദ്ധ ഗേഹത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ളവർ അവിടെ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നത് നിർബന്ധമായ ബാധ്യതയാണ് എന്നതാണ്. വമൻ കഫറ, ആരെങ്കിലും ആ പ്രയോഗത്തിൽ, ആരെങ്കിലും ഹജ്ജ് നിർവഹണത്തിൽ വീഴ്ച വരുത്തി അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചാൽ, ഫ ഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, അള്ളാഹു തആല ലോകരിൽ നിന്ന് ഐശ്വര്യവാനാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു. ഹജ്ജ് നിർവഹിക്കാത്തവർക്ക് വമൻ കഫറ എന്ന പ്രയോഗത്തിലൂടെ അതിശക്തമായ ഒരു താക്കീദാണ് സർവശക്തനായ അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ഓർക്കണം നാം, ഹജ്ജ് നിർബന്ധമായവർ പ്രായപൂർത്തിയും ബുദ്ധിയും യാത്രാ സൗകര്യം ആരോഗ്യപരമായ സുരക്ഷിതത്വം സൗകര്യം സമ്പന്നത ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സത്യവിശ്വാസിക്കാണ്. സമ്പന്നത എന്നതിനെ പലരും വിശാലമായിട്ട് അർത്ഥം വെക്കുന്നത്, അതിനെ വ്യാഖ്യാനിക്കുന്നത് നിർബന്ധമായ ഈ കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള ഒരു കാരണമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അത് വിശാലമായ സമ്പന്നതയെ അല്ല സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്
താമസിക്കുവാൻ ആവശ്യമായ വീട്, അതിൻ്റെ പരിസരങ്ങൾ, അവൻ്റെ ഭാര്യ, അവൻ ചെലവ് കൊടുക്കുന്ന അവൻ്റെ സന്താനങ്ങൾ, മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർ, ഇവരുൾപ്പെടെയുള്ള ആളുകൾക്ക് ഹജ്ജിന് പോയി വരുന്ന കാലഘട്ടങ്ങളിലുള്ള ചെലവ്, അപ്രകാരം കടവും മറ്റുള്ള ബാധ്യതകളുമെല്ലാം വീട്ടി പിന്നീട് അവൻ്റെ സമ്പത്തിൽ എന്തെങ്കിലും മിച്ചമുണ്ട് എങ്കിൽ അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവൻ ഹജ്ജ് നിർവഹിക്കേണ്ടത്. ഇത് നിസ്സാരമായി കാണുന്നവനാണ്, എല്ലാ മക്കളെയും കല്യാണം കഴിക്കട്ടെ, പെൺകുട്ടികളെയൊക്കെ കെട്ടിക്കട്ടെ, അപ്രകാരം എല്ലാ ബാധ്യതകളും നിറവേറ്റട്ടെ എന്ന് കരുതി 70, 80, 90 വയസ്സാവാൻ കാത്തിരിക്കുന്നത്. ഹജ്ജിന് പോയി വന്ന ആളുകൾക്കെല്ലാം നമ്മോട് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ പ്രായത്തിൽ നിങ്ങൾ ഹജ്ജ് ചെയ്യരുത് എന്നായിരിക്കും വയസ്സായ ആളുകൾക്ക് പറയാനുണ്ടാവുക. കാരണം ആരോഗ്യമുള്ളവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന, അല്ലാത്തവർക്ക് ക്ലേശത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു അമലാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇതൊരു തൗഫീഖും ഒരു സൗഭാഗ്യവുമാണ്. നോക്കൂ, നിങ്ങൾ നമ്മൾ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കണം, അത് കാണാൻ മോഹിക്കണം. ഹജ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും വലിയ അഭിലാഷമായി, ഉൽക്കടമായി, ഒരു തേട്ടമായി, ഒരഭിവാഞ്ജയായിട്ടുള്ളത് കഅബ എന്ന മണിമന്ദിരം സന്ദർശിക്കുക എന്നതാണ്. ഓർമ്മ വെച്ച കാലം മുതൽ കഅബയെ അറിയുന്നവരാണ് നാം. ഇന്ന അവ്വല ബൈത്തിൻ വുളി അലിന്നാസ് ലല്ലദി ബി ബക്കത്ത മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ. കഅബ എന്ന മണിമന്ദിരം കാണുന്നത് വലിയ പ്രതീക്ഷകളുടെയും വലിയ സ്വപ്നങ്ങളുടെയും സാക്ഷാത്കാരമായിട്ടാണ്. ഓർമ്മ വെക്കുന്ന കാലം മുതൽ കഅബയെക്കുറിച്ച് കേൾക്കുന്നവരും കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നവരും കഅബയിലേക്ക് തിരിഞ്ഞ് കിടക്കുന്നവരും മരിച്ചു കഴിഞ്ഞാൽ കഅബയിലേക്ക് തിരിച്ച് കിടത്തണം, കബറിൽ മറമാടപ്പെടണം എന്ന് പഠിച്ചവരും ഏതൊരാളും കഅബ കാണാൻ മോഹിക്കും, അതിനുവേണ്ടി കണ്ണീരണിഞ്ഞു പ്രാർത്ഥിക്കും. ഉമ്മുൽ ഖുറ എന്നാണ് മക്ക അറിയപ്പെടുന്നത്, എല്ലാ ഗ്രാമങ്ങളുടെയും മാതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൂമി പ്രഥമമായി സൃഷ്ടിക്കപ്പെട്ടതൊരു വെള്ളത്തിൻ്റെ ഗോളമായിട്ടായിരുന്നു. അവിടെ അള്ളാഹു തആല ആദ്യമായിട്ടുണ്ടാക്കിയ മണ്ണിൻ്റെ ഭാഗം കഅബയായിരുന്നു. പിന്നീട് അതിന് പരിസരത്തുള്ള ഹറമും മക്കയും പരിസരങ്ങളുമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഉമ്മുൽ ഖുറ എല്ലാ ഗ്രാമങ്ങളുടെയും മാതാവ് എന്ന് മക്കയും പരിസരവും അറിയപ്പെടുന്നത്. അത് കാണാനുള്ള മോഹം, അദ്നബി അലൈഹിസ്സലാം മുതലുള്ള പ്രവാചകന്മാർ, ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാർ വലയം ചെയ്ത വിശുദ്ധമായ അള്ളാഹുവിൻ്റെ മണിമന്ദിരം, അത് കാണാനുള്ള മോഹം വല്ലാത്ത ഒരാഗ്രഹമാണ്. അത് വല്ലാത്ത മഹത്വമാണ് മക്കക്കുള്ളത്. കഅബ അവിടെയാണല്ലോ, അവിടെയാണല്ലോ എല്ലാം ഉള്ളത്. ആദ്യമായി മക്കയിലേക്ക് പോകുന്ന ആളുകൾ ആദ്യമായി കഅബ ശരീഫ് കാണുന്ന ഒരു രംഗമുണ്ട്. ഈ സംസാരം കേൾക്കുന്നവരൊക്കെ ഇത് കേൾക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥനാ നിരതമായ മനസ്സോടെ ഇരിക്കണം. ആദ്യമായിട്ടത് കാണുന്ന കഅബയുടെ കറുത്ത കില്ല കാണുന്ന വല്ലാത്ത ഒരു രംഗമുണ്ട്. ചില ആളുകളങ്ങ് അട്ടഹസിക്കും, മഹാന്മാരൊക്കെ ബോധരഹിതരായി വീണുപോയിരുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ പ്രതീകം, കാലാകാലങ്ങളായി ആരാധിക്കപ്പെടുന്ന വിശുദ്ധമായ ആ മന്ദിരം, മക്കയിലാണ് പ്രവാചകൻ്റെ കൊച്ചു കാലടിപ്പാടുകൾ വെച്ചവിടുന്ന് നടന്നുപോയത്, അവിടെയാണ് നബി തിരുമേനി ജനിച്ചത്, അവിടെയാണ് റസൂലുള്ളാഹി വളർന്നത്. ഈ കഅബയുടെ പരിസരമാണ് നബിയുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തിയത്. കഅബ ശരീഫിൻ്റെ പരിസരത്താണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ സന്ദേശം അള്ളാഹു തആല ആദ്യമായി പറഞ്ഞു കൊടുത്തത്. അള്ളാഹുവിൻ്റെ ഉന്നതമായ ദർശനങ്ങളെ വിളംബരം ചെയ്ത പ്രവാചകരും കഷ്ടതകൾ സഹിച്ച അനുയായികളും നടന്നുപോയ മണ്ണാണ് കഅബയുടെയും മക്കയുടെയും പരിസരങ്ങളുടെയും മണ്ണ്. ഹജ്ജിന് പോകുന്നവർ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ടത് കാണാനാണ്. മക്കയിലുണ്ട് സഫ മർവ രണ്ട് കുന്നുകൾ, അതിനിടയിൽ സഈ നടത്തുന്നു. വല്ലാത്ത ഒരനുഭൂതിയാണ്. മഹദിയായ ഹാജർ ബീവിയുടെയും തൻ്റെ മകനായ ഇസ്മായിലിൻ്റെയും ഓർമ്മകൾ തികട്ടി വരുന്ന മക്കയിലെ സഫ മർവ കുന്നുകൾ. മക്കയിൽ ഒരുപാട് കാഴ്ചകൾ നമ്മെ വല്ലാതെ മോഹിപ്പിക്കുന്നതാണ്. ഹജറുൽ അസ്വദ് മുത്താനുള്ള മോഹം വല്ലാത്ത ഒരു മോഹമാണ്. ഒരുപാട് മഹാന്മാർ മുത്തിയ, ഒരുപാട് നബിമാർ മുത്തിയ, നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ചുംബനങ്ങൾ അർപ്പിച്ച വിശുദ്ധമായ മക്ക, മക്ക വിശുദ്ധമായ ഹജറുൽ അസ്വദ്. മക്ക, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നെ നിന്നിൽ നിന്നെങ്ങാനും എന്നെ ആളുകൾ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനൊരിക്കലും നിന്നിൽ നിന്ന് വിട പറയുമായിരുന്നില്ല എന്ന് ഒരവസരത്തിൽ പ്രവാചകർ മക്കയോട് പറയുകയുണ്ടായി. വിശുദ്ധമായ മക്കയിൽ തന്നെയാണ്, മക്കയുടെ പരിസരങ്ങളിലായിട്ടാണ് രണ്ടു മലകൾ സ്ഥിതി ചെയ്യുന്നത്.
ഹജ്ജിന് പോകുന്നവരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഒന്ന് ഖുർആൻ ഇറങ്ങിയ ജബലുൻ നൂർ കാണുക. ആ ജബലുൻ നൂറിലാണ് ഹിറാ ഗുഹയുള്ളത്. ആ ഗുഹയിലാണ് ആദ്യമായിട്ട് ഇഖ്റഇന്റെ അമരധ്വനികൾ ഇറങ്ങുകയുണ്ടായത്. അത് കാണുന്നവരുടെ എത്ര വലിയ ഒരു അഭിലാഷ സാക്ഷാത്കാരമാണത്. അള്ളാഹുവിൻ്റെ ഖുർആൻ ഇറങ്ങിയ സ്ഥലം കാണുന്നു ആദ്യമായി. ഇന്നും അതവിടെയുണ്ട്. കുറച്ചപ്പുറത്തേക്ക് പോയാൽ അവിടെയാണ് ജബലു സൗർ ഉള്ളത്. സൗർ ഗുഹയുള്ള മദീനയിലേക്കുള്ള ഹിജ്റയിൽ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹും അഭയം തേടിയ ആ ഗുഹയുള്ളത്. ഇന്നും ആ ഗുഹ അവിടെയുണ്ട്. അതെല്ലാം കാണുന്നു. കഅബ ശരീഫ് കാണുന്നു. പരിസരങ്ങൾ കാണുന്നു. ഉംറകൾ ധാരാളമായിട്ട് ചെയ്യുന്നു. സംസം വെള്ളം കുടിക്കുന്നു. സംസം വെള്ളം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുത സിദ്ധിയുടെ നിദർശനമായ പരിശുദ്ധമായ മാ ഉ സംസം മതിവരുവോളം കുടിക്കുക. മക്കയിലും വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലും നിങ്ങൾ നിസ്കരിച്ചാൽ 100,000-ലേറെ പ്രതിഫലം അള്ളാഹു നൽകും എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ആ പുണ്യമായ മസ്ജിദുൽ ഹറാമിലും എവിടെ നോക്കിയാലും അവിടെയെല്ലാം സംസം ഉണ്ടാകും. എല്ലാവർക്കും കുടിക്കാം. മതിവരുവോളം കുടിക്കാം. അതൊക്കെ ഈ ഹജ്ജിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു മോഹമാണ്, ഒരു ആഗ്രഹമാണ്. പിന്നെ മദീനയിലേക്ക് പോകുന്നു. മദീനയുടെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്നു, സ്വീകരിക്കുന്നു. മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി ഹറാം ചെയ്തു വരുന്നു. ഇതുവരെ എന്തിനു വേണ്ടിയായിരുന്നോ ഞാൻ മക്കയിലെത്തിയത്, എന്തിനു വേണ്ടിയായിരുന്നോ ഞാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചത്, ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നു. ഇഹ്റാം ചെയ്യുന്നു. ഒട്ടുമിക്ക ആളുകളും മദീനയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ദുൽഹുലൈഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്നത്. ഇഹ്റാം ചെയ്താൽ പിന്നെ അവൻ ഒരു തൂവെള്ള മനുഷ്യനാവുകയാണ്. ഒരു പുരുഷനാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ഒരു വസ്ത്രമേ ഉള്ളൂ ഉടുക്കുന്ന, മറ്റൊരു വസ്ത്രം പുതക്കുന്ന. അവൻ്റെ തല അവൻ മറക്കുന്നില്ല. അവൻ തുന്നിയ വസ്ത്രം ധരിക്കുന്നില്ല. അള്ളാഹുവേ, എന്നോട് നീ കൽപ്പിച്ച ഈ കൽപ്പനക്ക് ഞാനിതാ വിധേയത്വം കാണിക്കുന്നു. ഞാനിതാ അള്ളാഹുവേ നിൻ്റെ അടിമയാകുന്നു. പിന്നെ അവൻ സൂക്ഷ്മശാലിയാണ്. പിന്നെ അവൻ പരിപൂർണമായും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു മുടി കൊഴിഞ്ഞു വീഴുന്നത്, അവൻ്റെ നഖം വെട്ടുന്നത്. അവൻ എല്ലാം ത്യജിക്കുകയാണ്. തലയും മുടിയുമെല്ലാം ജടക്കുത്തിയവരായി അവർ അള്ളാഹുവിലേക്ക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്കിൻ്റെ മന്ത്രവുമായിട്ട് വരികയാണ്. നേരെ വരുന്നു. ദുൽഹിജ്ജ എട്ടാകുന്ന സമയത്ത് അവരെല്ലാവരും പരിശുദ്ധമായ മിനയിലേക്ക് യാത്രയാകുന്നു. ദുൽഹിജ്ജ 9-ന് എല്ലാവരും അറഫയിലേക്ക് പോകുന്നു. അറഫ അൽ ഹജ്ജ് അറഫ. ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ വേഷവും ഒരേ വസ്ത്രവും ഒരേ ആഗ്രഹവും ഒരേ മന്ത്രവുമായിട്ട് ളുഹുർ മുതൽ 9-ന്റെ ളുഹുർ മുതൽ സൂര്യാസ്തമയ സമയം വരെ വിശുദ്ധമായ അറഫയിൽ താമസിക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ മുസ്ദലിഫയിൽ രാപ്പാർക്കാനുള്ള വരവ്, അത് കഴിഞ്ഞ് പ്രഭാത അവിടെ രാപ്പാർത്ത് കല്ലുകൾ പെറുക്കി 10-ന് പരിശുദ്ധമായ ജംറകളിൽ വന്ന് കല്ലെറിഞ്ഞ് മുടിയെടുത്തുകൊണ്ട് ഹജ്ജിൽ നിന്നൊഴിഞ്ഞ് 10, 11, 12, 13 ദിവസങ്ങളിൽ പരിശുദ്ധമായ മിനയിൽ താമസിച്ച് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി തവാഫുകൾ ചെയ്ത് സഅയുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഗേഹത്തോട് വിട പറഞ്ഞ് യാത്ര തിരിക്കുന്ന പുണ്യമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇതൊരു വലിയ സൗഭാഗ്യമായിട്ട് നമ്മൾ കാണണം. ഇതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ഇതിനുവേണ്ടി സദാസമയവും നമ്മൾ തേടുകയും വേണം. മൻ മലക സാദൻ വറാഹിലത്തൻ തുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാഹി വലം യഹുജ്ജ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്രാനിയൻ. സൗകര്യങ്ങളുണ്ടായി, വാഹന സൗകര്യങ്ങളുണ്ടായി, യാത്രാ സൗകര്യങ്ങളുണ്ടായി, സാമ്പത്തികവും ആരോഗ്യപരവുമായ സമ്പൽ സമൃദ്ധി ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ അവൻ എങ്ങനെയാണെങ്കിലും മരിച്ചോട്ടെ, അവൻ മുസ്ലിം അല്ലാതെയാണെങ്കിലും മരിച്ചോട്ടെ, അവൻ ക്രിസ്ത്യാനിയായിട്ടോ ജൂതനായിട്ടോ എങ്ങനെയായിട്ടാണെങ്കിലും അവൻ മരിച്ചോട്ടെ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താക്കീദിൻ്റെ സ്വരത്തിൽ പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും. ഹജ്ജിന് പോകുന്നവരും ഉദ്ദേശിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും എല്ലാ തിന്മകളെയും ഉപേക്ഷിക്കാനുള്ള മോഹവും ആഗ്രഹവുമാണ് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഒന്നാമതായും അവസാനമായിട്ടും വേണ്ട ഗുണവും അതാണ്. അങ്ങനെ ചെയ്താൽ മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ്. ഒരാൾ ഹജ്ജ് ചെയ്തു, അതിലവൻ ദുർവൃത്തി കാണിച്ചില്ല, അതിലവൻ വീഴ്ച വരുത്തിയിട്ടില്ല എങ്കിൽ അവൻ മടങ്ങുന്നത് കയ്യൗമി വലദത്തുഹു ഉമ്മുഹു. അവൻ്റെ മാതാവ് അവനെ പ്രസവിച്ച പരിശുദ്ധിയോടെയാണ് ഹജ്ജ് കഴിഞ്ഞവൻ മടങ്ങി വരുന്നത് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. നമ്മുടെയൊക്കെ ആഗ്രഹം അതായിരിക്കണം.
നമ്മുടെ ഒക്കെ മുഹമ്മദ് ആയിരിക്കണം അല്ലാഹുവിന്റെ ഈ കൽപ്പനയ്ക്കുള്ള ഉത്തരം നൽകുവാൻ അവന്റെ വിളിക്കുള്ള ഉത്തരം നൽകുവാൻ നാം എല്ലാവരും മോഹിക്കുന്നവരാവണം ഹജ്ജ് ചെയ്യാൻ നിർബന്ധമുള്ളവരായിട്ടും നാം അതിൽ വീഴ്ച വരുത്തുന്നവരാണെങ്കിൽ നാം വൻ പാപികളാണ് അങ്ങനെ മരിച്ചു പോയാൽ തീർച്ചയായും ആ വ്യക്തി അതിന് പരിഹാരം ചെയ്യണം മരിച്ചു പോയ വ്യക്തിയുടെ അനന്തരാവകാശ സ്വത്തിൽ നിന്ന് പ്രഥമമായും ആ വ്യക്തിയുടെ ഹജ്ജ് നിർവഹണത്തിന് വേണ്ടി അതിൽ നിന്നുള്ള ഭാഗം കണ്ടെത്തണമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ കഴിയും ഹജ്ജ് ഒട്ടനേകം ത്യാഗങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് പ്രത്യേകിച്ച് പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ അതുതന്നെയാണ് ഹജ്ജ് അവരുടെ വിളിയാളമാണ് മനുഷ്യ സമത്വത്തിൻ്റെ വിളിയാളമാണ് എല്ലാവരും ഒരേ വേഷം ഒരേ രൂപം ഒരേ മോഹം ഒരേ പ്രാർത്ഥനകൾ രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും എല്ലാവരും കഅബ ഷെരീഫിൻ്റെ ചുറ്റുഭാഗത്തും ഒരേ വസ്ത്രവും ഒരേ വിളംബരവുമായി ഒരേ പ്രഖ്യാപനങ്ങളുമായിട്ട് വലയം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ദീൻ കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ് നിങ്ങളെല്ലാം ആദമിൽ നിന്നുള്ളവരാണ് ആദമാണെങ്കിലോ മണ്ണിൽ നിന്നുള്ളവരുമാണ് എന്ന പ്രഖ്യാപനത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന സംഗതികളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയായ ഹാജർ ഒരു കറുത്ത സ്ത്രീയായിരുന്നു ഒരടിമ സ്ത്രീയായിരുന്നു ആ സ്ത്രീ ലോകത്ത് ചെയ്തു പോയ ഒരു കാര്യത്തിന് സാക്ഷിയാവാനും അത് പകർത്തുവാനും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു തആല പ്രേരിപ്പിച്ചത് തീർച്ചയായും അല്ലാഹു തആല സ്ത്രീത്വത്തിന് വലിയ സ്ഥാനവും മഹത്വവും നൽകുന്നുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സംഗതികളാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് പ്രാർത്ഥനാ വജസ്സുകളുമായിട്ടിരിക്കുക പ്രാർത്ഥനാ നിർഭരമായ വജസ്സുകളുമായിട്ടിരിക്കുക അള്ളാഹുവേ ഞാൻ നിസ്കരിച്ചവനാണ് നിന്നെ അംഗീകരിക്കുന്നവനാണ് നോമ്പ് നോൽക്കുന്നവനാണ് സക്കാത്ത് കൊടുക്കുന്നവനാണ് ഇനി ഒരു മോഹമേ എനിക്കുള്ളൂ ഒന്ന് ഹജ്ജ് ചെയ്യണം അതിനുള്ള ധനമുണ്ടാകുവാൻ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുവാൻ അതിനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടെ നാം മുഴുകുക സർവശക്തനായ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും കഅബയിലേക്ക് എത്തിക്കുന്ന ഹജ്ജ് നിർവഹിക്കുന്ന പ്രാർത്ഥനാ നിർഭരമായ വജസ്സുകളുമായിട്ടിരിക്കുക വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിൻ്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്